ഇന്ന് സങ്കീർത്തനം 138. പ്രവാസ ഭൂമികയിൽ നിന്ന് ഒരുവൻ ആസന്നമായ ജെറുസലേമിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള മടക്കയാത്ര കണ്ണിറയെ കണ്ടുകൊണ്ട് ആലപിക്കുന്ന ഒരു സ്തുതിഗീതമാണ്. ബാബിലോൺ പ്രവാസത്തിന് ശേഷം വരുന്ന പ്രവാചകന്മാരുടെ മൊഴികളിലെ ആശ്വാസവും പരിലാളനയും ഉണ്ട് ഈ കീർത്തനത്തിന്. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് മഹോത്സവ ഗീതം. വിശുദ്ധ അത്തനേഷ്യസ് അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനത്തെ സാർവത്രിക രക്ഷയിലേക്കുള്ള ക്ഷണമെന്ന് വിളിച്ചത്. പ്രാർത്ഥന ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ പ്രാർത്ഥനയുടെ ചേരുവകൾ എന്തൊക്കെയാണ്? പ്രാർത്ഥന ആദ്യമേ തന്നെ ഒരു ഹൃദയഭാഷണമാണ്. ബൈബിളിന്റെ ഭാഷയിൽ ഹൃദയമെന്നത് വൈകാരികതയല്ല, അകമ്പൊരുളാണ്. പ്രാർത്ഥനയെന്നത് സുഖദമായ ഒരു അനുഭവത്തിൽ നിന്നല്ല, സത്യപൂർവകമായ ഹൃദയം തുറക്കലിൽ നിന്നാണ് വരേണ്ടത്. ദൈവത്തിന് മുൻപിൽ ഹൃദയം തുറക്കുമ്പോൾ അതില്ലാതെ അതീന്ദ്രിയ അനുഭൂതികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിന് പ്രാർത്ഥനയോ ദൈവിക സാന്നിധ്യമോ പോലും വേണമെന്നില്ല. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരോട് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. ദൈവത്തിലൂന്നിയ ഉറച്ച തീരുമാനങ്ങളും പരിവർത്തന ഭാവവും ഇഴചേരുന്ന ഹൃദയം. ഈ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായൊരു ദിശാബോധവുമുണ്ട്. ഞാൻ അങ്ങയുടെ ആലയത്തിന് നേരെ തിരിഞ്ഞ് കുമ്പിടുന്നു എന്ന് സങ്കീർത്തകൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്നലെ യോനായേക്കാളും സോളമനേക്കാളും വലിയവനെ നാം കണ്ടു. അവൻ ദേവാലയത്തെക്കാളും വലിയവനുമാണ്. മത്തായി 12:6. അതുകൊണ്ട് തന്നെ നാം അവനിലേക്ക് തിരിഞ്ഞു തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനെ പോലെയാണ്. കാരണം ദൈവമനുഷ്യ സമന്വയമാണല്ലോ പ്രാർത്ഥനയുടെ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ ദൈവം മനുഷ്യനുമായി പരിപൂർണമായി സമ്മേളിച്ച ക്രിസ്തു തന്നെയാണ് പ്രാർത്ഥനയുടെ ഏക അടിസ്ഥാനം. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം തന്നെ. യേശുക്രിസ്തു എന്ന നാമത്തിന് കീഴിൽ ദൈവം സാധ്യമാക്കിയ സമന്വയം എന്ന് പ്രശസ്ത ദൈവശാസ്ത്രജ്ഞൻ ഹാൻസ് ഊർസ് ഫോൺ ബൽത്തസർ ഇതിനെ പറയുന്നു: ദ സിന്തസിസ് അച്ചീവ്ഡ് ബൈ ഗോഡ് വിച്ച് കാരീസ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നത് അതുകൊണ്ടാണ്. ഇന്ന് നാഥൻ നമ്മെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിജാതിയരെ പോലെ അതിഭാഷണം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നാഥൻ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥന പഠിപ്പിച്ചത്. വിജാതിയരെ പോലെ ആകുലരാകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാഥൻ പറഞ്ഞു: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിനെന്ന്. മത്തായി 6:33. ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നാഥൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഏഷ്യ 65:1. അവൻ തൊട്ടടുത്തുള്ളപ്പോൾ തന്നെ അവനെ തേടിക്കൊള്ളുക. ഏഷ്യ 55:6. അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദൈവമനുഷ്യ സമ്മേളനം, അതായത് യഥാർത്ഥ പ്രാർത്ഥന, നമ്മെ സഹോദരനെ കൂടി കണ്ടെത്തി സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് അവർക്കും ചെയ്യുക. ക്രിസ്തീയ സ്നേഹത്തിന്റെ കർമ്മനിരത. മത്തായി 7:12. ആ വചനം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ മുഴുവൻ സംഗ്രഹിച്ചു തരുന്നു. ദൈവം മനുഷ്യരുടെ ജീവിതത്തിലും ചരിത്രത്തിലും അലിയുന്ന പ്രാർത്ഥനാഭാവങ്ങളുടെ ഒരു സുന്ദരമായ ഏടാണ് ഇന്ന് എസ്തേർ രാജ്ഞിയുടെ പ്രാർത്ഥനയിൽ. ഹീബ്രു മൂലകൃതിയിൽ ആ ഗ്രന്ഥത്തിൽ ഒരിക്കൽ പോലും ദൈവനാമം മുഴങ്ങി കേൾക്കില്ല. ഉത്തമഗീതവും എസ്തേർ മാത്രമാണ് ദൈവനാമം എടുത്തു പ്രഖ്യാപിക്കാത്ത രണ്ട് ഗ്രന്ഥങ്ങൾ. ഒറ്റനോട്ടത്തിൽ നമുക്ക് അങ്ങനെ തോന്നുമെന്ന് മാത്രം. എന്നാൽ ഇന്ന് നാം കേൾക്കുന്ന എസ്തേർ രാജ്ഞിയുടെ പ്രാർത്ഥന ഗ്രീക്ക് പാരമ്പര്യത്തിൽ ഉടലെടുത്ത ഒരു സംയോജിത ഗ്രന്ഥഭാഗമാണ്, ലേറ്റർ അഡീഷൻ. ദൈവനാമം ഒരിക്കൽ പോലും എടുത്തു പറയാത്തപ്പോഴും ഓരോ ഇഴയിലും ജീവിത നയത്തിലും ദൈവം വിടരുന്നൊരു ഗ്രന്ഥം തന്നെയാണ് എസ്തേർ. പേർഷ്യൻ പ്രവാസകാലത്ത് തകർച്ചയുടെ വക്കിൽ നീറുന്ന ഒരു ജനത്തിന്റെ പ്രത്യാശാനിർഭരമായ വീണ്ടെടുപ്പ് തന്നെ. ഇതേ കാലത്തെ വിവരിക്കുന്ന ദാനിയലിന്റെ പുസ്തകത്തിൽ കൽദായരുടെ തീച്ചൂളയിൽ കിടന്ന് അസ്സറിയ പ്രാർത്ഥിച്ചല്ലോ: ഞങ്ങൾക്ക് പുരോഹിതരോ പ്രവാചകരോ രാജാക്കന്മാരോ ഇല്ല, യാഗമണയ്ക്കാൻ ദേവാലയവുമില്ല, എങ്കിലും കർത്താവെ, അല്ലല്ലറിയാതെ ശങ്കയേശാതെ ഞങ്ങളേറ്റു പറയുന്നു, കർത്താവെ നീ മാത്രമേയുള്ളൂ എല്ലാത്തിനും ഉപരിയായി. ഇന്ന് എസ്തേറും പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരം തന്നെയാണ്: അനാഥയായ എനിക്ക് ആശ്രയം അങ്ങ് മാത്രമേയുള്ളൂ നാഥ, നിന്നെ കൂടാതെ ഞങ്ങൾ അനാഥരാണ്. അപ്പോൾ നാഥൻ നമ്മോട് പറയുന്നു, മക്കൾക്ക് എന്തു കൊടുക്കണമെന്ന് ദുഷ്ടരായ മനുഷ്യർക്കറിയാമെങ്കിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം പിതാവായവൻ എത്രയോ അധികമായി അവർക്ക് നൽകും. മേലിൽ ആരും അനാഥരല്ല.